ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും ബനാനയും വെച്ചിട്ട് ഒരു സ്വീറ്റ് സ്നാക്സ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വീഡിയോയിൽ കാണാം. വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി മുറിച്ച് വച്ചിരിക്കുന്ന രണ്ട് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളർ ചേഞ്ച് ആവണത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ പഴുത്ത നേന്ത്രപ്പഴമാണ് യൂസ് ചെയ്യേണ്ടത്. നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ് ഇതിലേക്ക് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാനാണ് പോണത്. ഞാനിവിടെ കാഷ്യൂവും കുറച്ച് ബദാമും ആണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു ഹാഫ് കപ്പോളം വന്നു. ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യണത്. നിങ്ങളുടെ നേന്ത്രപ്പഴത്തിൻ്റെ മധുരമനുസരിച്ച് ഷുഗറിന് മാറ്റം വരുത്താം. ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇതും ഇങ്ങനെയും ഇഷ്ടപ്പെടും. ഇനി ഞാൻ ചെയ്യാൻ പോണത് ബ്രെഡാണ്. ബ്രെഡാണ് അടുത്തത് എടുക്കുന്നത്. ബ്രെഡ് ഞാൻ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത്. ഇനി ഒരു റോളർ വെച്ചിട്ട് ബ്രെഡ് നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കാം. 4 സൈഡും നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ടീസ്പൂൺ ഷുഗർ, പൗഡർ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബ്രെഡിലേക്ക് ബനാന ചേർത്ത് ബനാന മിക്സ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ നമ്മൾ എഗ്ഗ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. സൈഡിലോട്ട് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു റോള് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ വേറൊരു പാന് ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഇച്ചിരി ഗീ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ച ബ്രെഡ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ എഗ് മിക്സും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യുക. ഇനി 2 സൈഡും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് പാനിൽ നിന്ന് എടുക്കാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് പൗഡർ ഷുഗർ അതിലേക്ക് സിനമൻ പൗഡറും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഉണ്ടാക്കി വെച്ച ബ്രെഡ് റോള് നമ്മൾ ഇതിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇത്ര ബ്രെഡ് റോൾ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.